എല്ലാവർക്കും പച്ചത്തട്ടിലേക്ക് സ്വാഗതം. മഞ്ഞൾ കൃഷിയിൽ ആദായം കൂട്ടുന്നതിനും അഥവാ മഞ്ഞളിൻ്റെ വിളവ് വർദ്ധിപ്പിക്കുന്നതിനും ഉപകരിക്കുന്ന ചില വസ്തുതകളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മഞ്ഞളിൻ്റെ വിളവ് കൂട്ടാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. മഞ്ഞളിൻ്റെ വിത്ത് നടുന്ന കുഴിയിൽ നന്നായിട്ട് അടിവളം ചേർക്കുക. അടിവളം ആയിട്ട് കാലിവളമോ കോഴി വേസ്റ്റോ ചാമ്പൽ അങ്ങനെയുള്ളവയെല്ലാം ചേർക്കാവുന്നതാണ്. ജൈവവളം ഇടുന്നവർക്ക് രാസവളം ഇടുന്നവർക്ക് മഞ്ഞൾ കിളിച്ചിട്ട് ചിക്കുന്ന സമയത്ത് വളം ചേർത്ത് കൊടുത്താൽ മതിയാവും. എന്തായാലും അടിവളമായിട്ട് ചാണകപ്പൊടി ഇടുന്നത് വളരെ നല്ലതാണ്. ഇട്ട് നന്നായി ചവറൊക്കെ ഇട്ട് കുഴി മൂടിയതിന് ശേഷം മഞ്ഞൾ കിളിർത്ത് വരുമ്പോൾ, കിളിർത്ത് വന്ന് ഒരു രണ്ട് മൂന്ന് നില പരുവമാകുമ്പോഴേക്കും ഇതുപോലെ തന്നെ ഉണക്ക ചാണകപ്പൊടിയോ ചാമ്പൽ അഥവാ വെണ്ണീർ അങ്ങനെയുള്ള എന്തെങ്കിലും ഇട്ടിട്ട് അതിന് പകരമായിട്ട് കോഴി വേസ്റ്റ് ഇടാൻ പറ്റും, ആട്ടിന് കാഷ്ടം ഇടാൻ പറ്റും. അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ഉപയോഗിക്കാം. പൊട്ടാഷിൻ്റെ യൂറിയയുടെയൊക്കെ അഭാവം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ജൈവ കർഷകർക്ക് ഇത് സഹായിക്കും. ചാമ്പൽ നല്ലൊരു വളമാണ്. കരിയിലേക്കൊക്കെ ചാമ്പൽ കത്തിയതോ അല്ലെങ്കിൽ അടുപ്പിൽ നിന്ന് വരുന്നതോ ആയ ചാരം നമുക്ക് ഉപയോഗിക്കാം. ഇതിട്ട് കൊടുത്തതിന് ശേഷം കരിയിലയിടണം കേട്ടോ. വാഴക്കരിയിലയോ അങ്ങനെ എന്തെങ്കിലും ഇലകൾ ഉണങ്ങിയത്, ഞാൻ വാഴക്കരിയിലയാണ് ഇടുന്നത്, അതും ഇട്ടിട്ട് മണ്ണ് കയറ്റി കൊടുക്കുക. അപ്പം മണ്ണില്ലാതെ നിൽക്കുന്ന മഞ്ഞളിനും അതിനെല്ലാത്തിനും മൂടുന്നത് രീതിയിൽ വെച്ച് കൊണ്ട് മഞ്ഞൾ മൂടിക്കിട്ടുന്ന രീതിയിലും കേടുപോക്കുന്നതിനൊക്കെ ഈ സമയം നമുക്ക് ഉപയോഗിക്കാം. അതിനുശേഷം ഇടയ്ക്ക് നമുക്ക് എപ്പോഴെങ്കിലും സമയമുള്ളവരെ അല്ലെങ്കിൽ ലഭ്യത അനുസരിച്ച് പച്ച ചാണകം വെള്ളത്തിൽ നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കുന്നതും ഇങ്ങനെയുള്ള വിളകൾക്ക് നല്ലതാണ്. മഞ്ഞൾ കൃഷിയിലും ഇഞ്ചി കൃഷിയിലും അതേപോലെ ചേമ്പ് ചേന അങ്ങനെയുള്ളതിനെല്ലാം ഈ ഒരു രീതി വളരെ പ്രയോജനപ്പെടും. ഇത് വിളവെടുപ്പിന് 7-8 മാസം മഞ്ഞളിനെടുക്കും. ഇതിനിടയ്ക്ക് 2-3 പ്രാവശ്യം നമുക്കിതുപോലെ ഈ രീതി നമുക്ക് പ്രയോജനപ്പെടുത്താം. ഇത് മഞ്ഞളിൻ്റെ നല്ല വിളവ് കിട്ടുന്നതിന് സഹായിക്കും. ഇഞ്ചിക്ക് ഇതുപോലെ തന്നെ ഈ രീതി നമുക്ക് നന്നായിട്ട് പരീക്ഷിക്കാവുന്നതാണ്. കരിയില പൊതയിട്ട് കൊടുക്കുന്നതും ഇടയ്ക്ക് മണ്ണ് കയറ്റി കൊടുക്കുന്നതും മഞ്ഞളിനും ഇഞ്ചിക്കും വിളവ് കൂട്ടുന്നതിന് വളരെയധികം സഹായിക്കും. അതുപോലെ തന്നെ മഴവെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചാല് പോലെ അല്ലെങ്കിൽ മേളിൽ വാരം പോലെ കോരി ഇട്ട് കൊടുക്കുന്നത് വെള്ളം വാർന്നു പോകാൻ സഹായിക്കും. കുഴിയുടെ ചുവട്ടിൽ മഴക്കാലത്ത് ഒരു തരത്തിലും വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതിന് മണ്ണ് വെട്ടി കൂന കൂട്ടി ഇട്ട് കൊടുക്കുകയോ നട്ടേക്കുന്നതിൻ്റെ വാരങ്ങളുടെ ഇടയിലായിട്ട് ചെറിയ ചാലുകൾ കീറി കൊടുത്ത് ചെയ്താൽ മതി. അപ്പോൾ മഞ്ഞൾ കൃഷിയിൽ നിങ്ങൾ ഈ രീതികൾ ചെറുതായൊന്ന് പരീക്ഷിച്ച് നോക്കൂ, തീർച്ചയായിട്ടും നല്ല വിളവ് കിട്ടും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ. താങ്ക് യു.